ആ ഡോക്ടർ കോഴിക്കോട് ടൗണിലുള്ള ഡോക്ടറാണ് കേട്ടോ, ഷിഹാബുദ്ദീൻ എന്നാണ് സാറിന്റെ പേര്. ആ സാറ് നമ്മളോട് ഒരു പൈസ പോലും ഒന്നും തന്നെ വാങ്ങിയിട്ടില്ല, ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മൾ കുറെ മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നു, റെസ്ക്യൂവിന് ഒരു പൈസ ഞാൻ വാങ്ങില്ല എന്ന് പറഞ്ഞ നല്ല അടിപൊളി ഡോക്ടറാണ് ഷിഹാബുദ്ദീൻ സാറ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി അതൊക്കെ പോട്ടെ, ഇത്രയും നേരം നിങ്ങളോടൊന്നും സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല, അത് ഈ ഒരു തിരക്കിലായി പോയതുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ട നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, ഈ പപ്പി കുഞ്ഞിന് എന്താ പറ്റിയത്, അതെങ്ങനെയാണ് ആ ഒരു മതിലിന്റെ താഴെയുള്ള ആ ഒരു പൊത്തിന്റെ ഉള്ളിൽ എത്തിയതൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും വലിയ ഐഡിയ ഒന്നുമില്ല. ഞങ്ങള് ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ വിളിച്ചറിയിച്ചതാണ് ഇവിടെ ഇങ്ങനെ ഒരു പപ്പി ഉണ്ട്, അതിനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പിന്നെ അതിന്റെ വയറിലൊരു മുറിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിളിച്ചറിയിച്ചപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. അവിടെ പോയി നോക്കിയ സമയത്ത് ആ പപ്പി കുഞ്ഞ് പുറത്തായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഇതിനെ പിടിക്കാനുള്ള ഗ്ലൗസോ ഇതിനെ കൊണ്ടുപോകാൻ നമ്മുടെ കോക്കാച്ചി ബാഗോ ഒന്നും തന്നെ ഇല്ല. നമ്മള് റെസ്ക്യൂ ടീമൊന്നും അല്ലല്ലോ, നമ്മളെ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോ ഞങ്ങൾ വീട്ടിൽ പോയി ആ ബാഗൊക്കെ എടുത്തോണ്ടോന്ന്, ഒരു തുണിയൊക്കെ എടുത്തോണ്ടോന്ന്, അതുപോലെ ഈ ഗ്ലൗവൊക്കെ എടുത്തോണ്ടോന്ന് ഇതിനെ പിടിക്കാൻ നോക്കുമ്പോൾ ഈവൻ നമ്മളെ പേടിച്ച് ഉള്ളിലേക്ക് 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പൊത്തിനാണെങ്കിൽ ഞാൻ വെറുതെ തള്ളല്ല കേട്ടോ, ഭയങ്കര നീളമാണ്. ആ നീളത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് പിന്നെ ആള് വരുന്നേ ഇല്ല. അങ്ങനെ ഒരു വട്ടം ഞങ്ങൾ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ പേടിച്ച് പിന്നെ ഉള്ളിലേക്ക് പോയിട്ട് പിന്നെ ആള് തീരെ വരുന്നില്ല. ഞങ്ങൾ ഭയങ്കര പേടിയായി. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് ഏകദേശം ഞങ്ങളൊരു 12 മണിക്കാണ് ആളെ കണ്ടത്. ആളെ കണ്ടിട്ട് ഞങ്ങൾ അതിനെ അപ്പം തന്നെ പോയി തിരിച്ചു വന്നിട്ട് ഞങ്ങൾ അതിനെ പിടിക്കാൻ നോക്കിയപ്പോൾ കിട്ടിയില്ല. ആ ഒരു ഗ്യാപ്പിന്റെ ഇടയിൽ ആള് പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ആളെ കിട്ടിയത്. ആളെ കിട്ടി ഞങ്ങൾ ഇതാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഈ ഡോക്ടറെ ഞങ്ങൾ വിളിക്ക് വരുന്നതിന് മുമ്പേ ഞങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടോ. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. അപ്പൊ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇതുപോലെ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് പോകാനൊന്നും പറ്റിയില്ല. വെറ്ററിനറി ഹോസ്പിറ്റലൊക്കെ ലീവ് ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ വിളിച്ചപ്പോൾ നല്ലൊരു റെസ്പോൺസ് കിട്ടിയത് നമ്മുടെ ഇവിടെ നിന്നാണ്, ഈ ഷിഹാബുദ്ദീൻ സാറിൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ ഒന്നും നോക്കില്ല, ദൂരം ഒന്നും നോക്കില്ല, ഞങ്ങൾ വേഗം ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാറ് ഭയങ്കര സപ്പോർട്ടും ഭയങ്കര സഹകരണവും നല്ല ട്രീറ്റ്മെൻറ്റുമാണ് കൊടുത്തത്. ഒരു പൈസ പോലും നമ്മളോട് വാങ്ങിയിട്ടില്ല. ഞങ്ങൾ കുറേ നിർബന്ധിച്ച് നോക്കി, ഈ മെഡിസിൻ്റെ പൈസ എങ്കിലും നിങ്ങൾ വാങ്ങിക്കോളൂ, പ്രശ്നമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു നോക്കി. പക്ഷേ അവരൊന്നും തന്നെ, ആ സാർ ഒന്നും തന്നെ വാങ്ങിയിട്ടില്ല. ഇതൊക്കെയാണ് അവസ്ഥ. ഈ പപ്പിക്കുഞ്ഞ് രക്ഷപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം മോനിങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല രക്ഷപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും എനിക്ക് ഭയങ്കര സംശയമായിരുന്നു, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അതിൻ്റെ ഒരു അവസ്ഥ കണ്ടപ്പോൾ. പിന്നെ അതിൻ്റെ ആ ബോഡിയിലേക്ക് നമുക്ക് നോക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അതിൻ്റെ വയറിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര പുഴുക്കളൊക്കെ ഉണ്ട്. അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണ്. നമ്മളിതൊരു മൃഗം ആയതുകൊണ്ടാണ് നമുക്ക് വലിയൊരു ഫീലിംഗ് വരാത്തത്. ഇതൊരു ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ആ മനുഷ്യനുണ്ടാകുന്ന അതേ വേദനയും ഫീലിങ്ങും സങ്കടമൊക്കെ ആ പപ്പിക്കുഞ്ഞും ഇത്രയും നേരം ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ബോഡിയിലെ പുഴുക്കളൊക്കെ റിമൂവായി പോയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു കോട്ടൺ വെച്ച് കൊടുത്തിട്ടില്ല സാറ്. പിന്നെ നമുക്ക് മെഡിസിനൊക്കെ തന്നിട്ടുണ്ട്. ഇനി പോയിട്ട് എന്ന് വിചാരിച്ച് കംപ്ലീറ്റ് റിക്കവറായി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഈ ഇൻഫെക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കും അത് നമ്മളെപ്പോഴും മുൻകൂട്ടി കാണണം. നമുക്ക് നമ്മളാൽ കഴിയാ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക എന്ന് മാത്രമാണ് നമുക്ക് ഉള്ളത്, നമ്മളതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ പപ്പിക്കുട്ടനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യാം, മാക്സിമം നോക്കാം. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ വെക്കട്ടെ, ബാക്കി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വരാം കേട്ടോ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.